ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ഫ്ലേവർ. ഇറ്റ്സ് മീ ആരുദ വിത്ത് ക്യാമറമാൻ അഹമ്മദ്. ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതായത് കണ്ണൂർ ജില്ലയിലെ ധർമ്മിടം എന്ന് പറഞ്ഞ പ്ലേസിലാണ്, ധർമ്മിടം ഐലൻഡ്. അപ്പൊ ആ ഒരു കാഴ്ചകളാണ് നിങ്ങളെ നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാഴ്ചകൾ കണ്ടറിയാം. ധർമ്മടത്തിലേക്ക് എത്തിപ്പെടാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ബസ് കയറിയാല് ഏകദേശം തലശ്ശേരി റൂട്ടിലേക്കുള്ള ബസ്സിലാണ് കയറി വരുന്നത്. അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് ധർമ്മടം സ്റ്റോപ്പിലാണ്, തുരുത്തിലേക്കാണ്. അതാണ് ധർമ്മട തുരുത്ത്. അപ്പൊ ധർമ്മട തുരുത്തിലേക്കാണ് എത്തി നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ അവിടെ എപ്പോഴും ഒന്നും ട്രെയിൻ ഒന്നും ഉണ്ടാവില്ല, ചെറിയ ലോക്കൽ സ്റ്റേഷൻ കൂടിയാണ്. ഇപ്പൊ നമ്മളിപ്പോ എത്തിപ്പെട്ടത് ഇപ്പം എന്താണ് ബൈക്കിലായിരുന്നു. അപ്പൊ കുറച്ച് ട്രാവൽ ഉണ്ട്, ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എന്തായാലും വേണ്ടിവരും. കുറച്ച് ട്രാവൽ എന്തായാലും ഉണ്ട്. പിന്നെന്താ പറയാ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് കൂടുതൽ കാഴ്ച. നമ്മള് ബോട്ടിൽ ഒരു യാത്രയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. റിയലി എന്താ പറയുക, ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ അങ്ങനെ ഒരു യാത്ര ഇന്നുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. നല്ല നല്ല വ്യൂ, മത്സ്യം പിടിക്കുന്ന ഒരു ഐറ്റംസും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്നതാണ്. ഇത് ഏകദേശം ഈ ധർമ്മടം എന്ന് പറയുന്ന തലശ്ശേരിക്ക് പോകുന്നതും കൂടി ഇവിടെ നിന്ന് 5 കിലോമീറ്ററും ആണ് ഏകദേശം വരിക തലശ്ശേരിക്ക് എത്താൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്, കാരണം കുറേ കോക്കനട്ടും അങ്ങനെയൊക്കെ പല പച്ചപ്പായിട്ട്. അപ്പം നടുവിലാണ്, ഈ കടലിൻ്റെ നടുവിലാണ് ഈ ഐലൻഡായിട്ട് നിൽക്കുന്നത്. കാരണം നല്ലൊരു വ്യൂ, അതിനിടയ്ക്ക് കുറേ പാറക്കെട്ടും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു വ്യൂ. നല്ല ഇപ്പം ഏകദേശം വെളിച്ചം, കുറച്ച് എന്താ പറയുക, വെയിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളല്ല, പക്ഷെ നല്ല ശാന്തിയും സമാധാനം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇപ്പം മഴക്കാറും അങ്ങനത്തെ ഒന്നുമില്ല, അധികം വെയിലും വന്നിട്ടില്ല. ഇപ്പം മോർണിംഗ് തന്നെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. അതേപോലെ തന്നെ ഇത് 5.5 തലശ്ശേരി റിവറും കൂടിയിട്ട് ജോയിൻ ചെയ്തിരുന്നെന്നും കൂടി പറയുന്ന കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യൂ ആണ് ഇവിടെ. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങോട്ട് കുറെ ആൾക്കാരുണ്ട്, അവരോട് പോയി ചോദിക്കാം. എന്തായാലും ഒരു വലയൊക്കെ പിടിച്ച് മീൻ ഞാൻ തൊട്ടോട്ടെ. ഇതാണ് വേളൂരി എന്ന് പറഞ്ഞ മീന്. ഇവിടെ വേളൂരിയാ നമ്മുടെ നാട്ടിൽ. ഞാൻ കണ്ടിട്ടില്ല ഈ മീന്. എന്ന് ചൂട അല്ലെങ്കിൽ ഏരിയയിൽ പറയുന്ന പേരാണ് വേളൂരി. കണ്ണൂർ ജില്ലയില് വേളൂരി, തലശ്ശേരി കണ്ണൂർ ജില്ലയില് പറയുന്ന ഇതിന്റെ പേര് വേളൂരി. തെക്കൻ ജില്ലകളിൽ ചൂടാണ്. തെക്കൻ ജില്ലയിലൊക്കെ പറയുന്ന പേര് ചൂട എന്നാ. അപ്പൊ ഇവർ ഓരോരോ മീനിങ് നീക്കിക്കൊണ്ടിരിക്കുവാണ്. പറഞ്ഞാല് പുലർച്ചെ പോയി കഴിഞ്ഞാല് കുറച്ച് വല വെള്ളത്തിലാണ്. അതിന്റെ അകത്ത് രണ്ടോ മൂന്നോ നാലോ കൊണ്ടായ കടലിൽ ഇതുണ്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യം സെർച്ച് ചെയ്യാം, മീനുണ്ടോന്ന്. വെറുതെ ഏതെങ്കിലും ഇളക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുറച്ച് ഒരു കഷ്ടം ബലാന്ന് നമ്മള് പറയും, അത് ഇളക്കിയിടും. എന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് പിടിക്കും. പിടിച്ചു നോക്കിയാൽ അതിന്റെ അകത്ത് രണ്ടോ മൂന്നോ നാലോ കൊണ്ടു കഴിഞ്ഞാല് അപ്പൊ ആട് ആടെ ഉണ്ട് എന്ന് മനസ്സിലായി. ആടി ഇളക്കും. എന്റെ നേരം വെളുത്തു കഴിഞ്ഞാല് പിടിക്കും. രണ്ടാള് മൂന്നാള് ഇതെല്ലാം അങ്ങനെ. നിങ്ങൾ പറയുന്ന 40-50 ആള് പോകുന്ന പണി മാറിയുണ്ട്. മത്തീനെല്ലാം വളക്കുന്നുള്ളു. അത് വളക്കുക, മീനിനെ വളച്ചിട്ട് അതിനെ കുടുക്കി എടുക്കുക. ഇതല്ല, ഇതിന്റെ അകത്ത് കെട്ടുക, ഇത് തൂങ്ങി വെക്കുക. ഇത് ശരിക്കും തൂങ്ങി മരിക്കുക. അപ്പൊ ഇത് തൂങ്ങി മരിക്കുക എന്നാണ്. മറ്റേ കുടുക്കുക, ഇത് കുടുങ്ങുക. കണ്ണീര് കുടുങ്ങുക, കണ്ണീര് ഇങ്ങനെ കുടുങ്ങുക.
വല എല്ലാ മീനിനും ഓരോ വലിയ വിചാരിക്കും കടലിൽ ഒരു വല ഉണ്ടായാലും എല്ലാ മീനും ഇതിന്റെ ചുറ്റളവില്ല മീനെ കിട്ടും അത് അയില അങ്ങനെ ഓരോ വല ആകോലിക്ക് വേറെ വല പരന്തിക്ക് വേറെ വല അതാകോല വല അങ്ങനെ പണിയെടുക്കുന്നില്ല അത് കൊളവെന്ന് പറഞ്ഞ വലിയ മീൻ വല്ല മീനൊക്കെ പിടിക്കുന്ന മമ്മീൻ പിടിക്കുന്നൊക്കെ ഈ വലയാണ് ഇതാ വല്ല മീനൊക്കെ പിടിക്കുന്ന വലയാണിത് അത് വലിയ ഈ കൊളവും വലിയ വലിയ മമ്മീൻ മമ്മീൻ പിടിക്കുന്നത് ചെമ്പല്ലി ചെമ്പല്ലി വലിയ വലിയ കൊളവും ഓര ഇവരെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഒത്തു കൂടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു ചായക്കടയുണ്ട് അപ്പൊ അവിടെയാണ് അവരെ ക്ഷീണമൊക്കെ തീർത്ത് നല്ല ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോവാം എന്തൊക്കെയാണ് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന്റെ ഉള്ളിലേക്ക് പോകാം ചെറിയൊരു ചായക്കടയാണ് നമ്മളീ ഫിലിമിലൊക്കെ കാണുന്ന ഒരു ചായക്കട ചെറിയ ഫെസിലിറ്റീസ് നല്ല റെസ്റ്റോറന്റ് ആണ് കേട്ടോ അതെന്താ ഇതിന് അടുപ്പത്താണ് ചായ പുട്ടും കറിയാണ് അപ്പൊ ഇവിടുത്തെ പലഹാരം എന്ന് വെച്ചാല് പുട്ടും ഇവിടെ ചായയും അതുപോലെ പലഹാരങ്ങളായിട്ട് പുട്ടും ചെറുപയറും ഒക്കെയാണ് അപ്പൊ അത് അടുപ്പത്തെ അവര് ചായ വെക്കുവാണ് അതിൽ വെള്ളം അതിന്റെ മുകളിൽ പാലൊക്കെ ആയിട്ടാണ് ചായ എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാസ് ഫുൾ ഗ്ലാസ് ചായയാണ് ഫുൾ അടിപൊളി ചായ നമുക്ക് ചായ കിട്ടി ചൂട് ചായ ടേസ്റ്റ് നല്ല ചായ ഇടം പറ കറക്റ്റ് ആയിട്ട് ചായ കുടിക്കാൻ വരുന്ന ഒരാളാണ് ചേട്ടന്റെ പേരെന്താ സോമസുന്ദരൻ സോമസുന്ദരൻ അപ്പൊ ചേട്ടൻ പറയുന്ന നല്ല ചായ പോലും ചേട്ടൻ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ചേട്ടാ എന്തൊക്കെയാണ് ഇവിടെ തൊട്ടടുത്തുടങ്ങിയ ചായക്കടിയാണ് അന്ന് ഇന്ന് ഒരേ ചായയാണ് ഒരു മാറ്റമില്ല പിന്നെ പുട്ടും വലിയ പുട്ടാണ് കറികൾ അങ്ങനെ പല പല തര കറികളാണ് പുട്ടും ചായയും സ്ഥിരം ഈ ഒരു ചായ ഒരു പുട്ടെന്ന് പറഞ്ഞാൽ വയറ് തുടങ്ങിയിട്ട് കുറെ വർഷമായെന്നാ പറയുന്നത് 82 പോലും തുടങ്ങിയിട്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ഗ്ലാസ് കുറച്ച് വലിയ ഗ്ലാസ് എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഇങ്ങനൊന്നും ഗ്ലാസ് കണ്ടിട്ടില്ല നമ്മള് പോവാണ് നല്ല ചായയൊക്കെ കുടിച്ച് നല്ല ചായ ആയിരുന്നു ശരിയായിട്ട് വന്നാല് നമുക്ക് ഇവിടെ നിറങ്ങാം ഇനി കൂടുതൽ വിശേഷങ്ങൾ കടലിലേക്ക് പോയി മീൻ മുറിച്ച് കട്ട് ചെയ്തിട്ടാണോ എല്ലാവർക്കും കൊടുക്കുക എല്ലാത്തല്ല ആവശ്യമുള്ളോട്ട് കട്ട് ചെയ്തത് എത്തോ എന്ത് പണിയും എത്തോ അത് കട്ടിയെന്നല്ല പലാമീൻ പലാമീൻ ഇത് പലാമീൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ ഇതെന്ത് മീനാ അത് കയ്യെന്നു അറിയ ഇത് പുഴ മത്സ്യം അങ്ങനെ കടലിലെല്ലാം ഉണ്ടാവും അല്ലേ ഇതാണല്ലേ കേട്ടാ ഇത് കേട്ടാ ഇവരെ മീൻ മുറിച്ചു കൊടുക്കുവാണ് ആൾക്കാർക്ക് വേണ്ടിട്ട് വലിയ കേട്ടാ നമുക്ക്
കടൽക്കരയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, നമുക്കൊരു കടൽ യാത്രയെ പോവാം. നമ്മൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും യൂസ് ചെയ്തിട്ടാണ് കടലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ബോട്ടിന്റെ പേര് പാർത്ഥസാരഥിയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കുറച്ച് സെക്യൂരിറ്റി വേണം, കാരണം നമ്മൾ കൂടുതൽ ഷേക്കിംഗ് ചെയ്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുവാണ്. ഡ്രസ്സൊക്കെ നനയുന്നുണ്ട്, സൂക്ഷിച്ചിരിക്കണം, അങ്ങും ഇങ്ങും നീങ്ങാൻ പാടില്ലെന്നാണ് പറയുന്നത്. കുറച്ച് പേടിയില്ലാതില്ല. അപ്പൊ നമ്മള് ഫിഷർമാന്റെ യാത്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും, അടിപൊളി. കുറച്ച് റിസ്കി ആണെങ്കിലും അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. നമ്മളെ പാർത്ഥസാരഥിയുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുവാണ്. ശരിക്കും ഇവരോട് റെസ്പെക്ട് തോന്നുന്നതാണ് ഈ ഒരു സിറ്റുവേഷനില്. കാരണം അത്ര റിസ്കി ആണ്. ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. നടുക്കൊക്കെ ഇതൊക്കെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല തിരമാല. അപ്പൊ നമുക്ക് ഇനിയും ചൂണ്ടിയിടുന്ന ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരാം. അവിടെ ഒരാള് ചൂണ്ടിയിട്ടോണ്ടിരിക്കുവാണ്. ഹലോ, മീൻ പിടിച്ചു കഴിഞ്ഞാട്ടാ. അവര് മീൻ പിടിച്ചോണ്ടിരിക്കുവാണ്, ചൂണ്ടിയിട്ടോണ്ടിരിക്കുവാണ്. കുറച്ച് വെയിലടിക്കുന്നുണ്ട്. ആ കാണുന്ന കല്ല് മുഴപ്പിളിങ്ങാട് കടലിലാണ്. നമ്മളിപ്പോ പുറം കടലിലാണ്, ഇപ്പൊ വള്ളൊക്കെ തരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കടലിലേക്ക് പോകുമ്പോ ഒക്കെ ഉണ്ടാവും എന്താണെന്ന് എനിക്കറിയില്ല, വരൂ ഇല്ലയോന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു സീൻ ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്, റിയലി എൻജോയ് ചെയ്യണം. വെള്ളം ഇങ്ങനെ മുഖിച്ച് തെറിച്ചോണ്ടിരിക്കും ചെയ്ത പ്ലേസ് കുറച്ചും കൂടി വ്യൂ കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പ്ലേസ് മാറിയിരിക്കുന്നത്. നമ്മളിനി കയ്യുമുക്ക പഠിക്കുന്ന പ്ലേസിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കൂടുതൽ കാണാം. എനിക്ക് നോക്കിയാൽ കല്ലുമക്കായി പഠിക്കുന്നതാണ് ആ സ്ഥലത്ത് നിന്ന് ചെയ്തോണ്ടിരിക്കുവാണ്. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ വെയിലൊക്കെ വന്നോണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കാണട്ടെ.
എന്താ അവര് പറയുന്ന അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് അവര് ഒരു കലുമക്കായി തന്നിട്ടുണ്ട്. പേര് ഷംഷീർ. ഷംഷീർ പറഞ്ഞ ഇക്ക എനിക്ക് ഒരു കല്ലുമക്കായി തന്നിട്ടുണ്ട്. ഇവരൊക്കെ ഓരോ പേര് പറഞ്ഞോണ്ടിരിക്ക. കണ്ണൻ എന്നൊക്കെ എല്ലാരോടും ഹായ്. നമ്മളെ യാത്ര വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മളെ കല്ലുമക്കായിലൊക്കെ ഇട്ടി ഈ കല്ലുമക്കായി എന്റെ കയ്യിലുണ്ട്. നമ്മളേകദേശം തീരത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള കാഴ്ച, ഞായറാഴ്ച ദിവസം കുട്ടികളൊക്കെ കളിക്കുന്ന കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. കല്ലുമക്കായി ഉണ്ടാകുന്ന സ്ഥലം, ഇതൊക്കെ കല്ലുമക്കായി ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് പോലും. അത് ഈ വലിയ മീനൊക്കെ ഇവിടുന്ന് പിടിക്കാൻ പറ്റും. വലിയ മീനൊക്കെ വലിയ വലിയ മത്സ്യങ്ങളൊന്നും കിട്ടുന്ന സ്ഥലം തന്നെ. ഈ ബാമീനില്ല, സീസൺ കാലത്ത് ബാമീൻ കിട്ടും. ബാമീൻ ബാമീൻ എന്ന് പറയും. ബാമീൻ കുളവെന്ന് എന്തായാലും പറ്റില്ല. അതെല്ലാം കിട്ടുന്ന വെക്കണല്ലോ, വീട് വെച്ചില്ലെങ്കില് നമ്മൾ ഹെക്ടേക്ക് നമ്മൾ മരണപ്പെടില്ല. അതേപോലെയാണ് മനുഷ്യർ അത്ര ഹെക്ടേക്ക് ആയിരിക്കണം. തോണി അല്ലെങ്കിൽ തോണി പറഞ്ഞു പൂതിയും നൂലും പോലെയാണ്. എന്നാൽ ഇവിടെ ഭയങ്കര തിരമാലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സമയത്ത് എന്ന് തെറ്റിപ്പോയി തോണി പറഞ്ഞു പക്ഷേ വൈകിട്ട് അത്രയും മിനിറ്റ് അങ്ങനെ അതേപോലെ നമ്മളെ ജോലി. ഇപ്പൊ ശാന്തമുള്ള സമയം നമ്മൾക്ക് സമാധാനത്തിൽ ജോലി ചെയ്യും. ഇതാ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുവാണ്. ഒരു കടൽ യാത്ര, എന്താ പറയാ, വളരെ കൂളാണ് കേട്ടോ, അടിപൊളി. അപ്പൊ ഇതാണ് ധർമ്മടം തുരത്ത്. അപ്പൊ ചില ആൾക്കാരൊക്കെ കാടിലൂടെ ഇതായിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ എത്തല്. ഇത് ഫിഷിംഗ് സ്പോട്ടല്ലേ? അപ്പൊ ഇത് ഫിഷിംഗ് സ്പോട്ടാണ്. അപ്പൊ നമ്മള് തോണിയിൽ വരുന്നത്, ആൾക്കാർ കാട് കാട്ടിട്ട് വരുന്നു. ദാറ്റ്സ് ദി ഡിഫറൻസ്. ഇവിടുന്ന് തൊട്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലും എന്താ പറയാ, മീൻ പിടിക്കുന്ന ചെറിയ തോതിൽ മീൻ പിടിക്കുന്നൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ബോട്ടിനെ ഇവിടെ എത്തിച്ചു. അപ്പൊ നമ്മളിവിടെ കരയിലെത്തി. നല്ലൊരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ദേ ആർ റിയൽ ഹീറോസ് എന്ന് പറയണം. കേരളത്തില് ഫ്ലഡ് വന്ന സിറ്റുവേഷൻ സമയത്ത് ഇവരൊക്കെ ആയിരുന്നു നമ്മളെ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ട്. ഇവരായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നത് എന്റെ ഫ്രണ്ട് ആനന്ദിയാണ്. അവൾ അച്ഛനാണ്. ശരിക്കും താങ്ക് യു അങ്കിൾ. അങ്കിളും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്കിളിന്റെ പേര് ഹരിദാസ്. അപ്പൊ അങ്കിൾ താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായത് അശോക് ചേട്ടനായിരുന്നു. ഇവർ രണ്ടാളും കൂടിയിട്ടാണ് നമ്മള് കടലിലേക്ക് പോയത്. പിന്നെ നമ്മള് ഇങ്ങോട്ടേക്ക് കയറ്റി വന്ന ഒരു സിറ്റുവേഷൻ. നല്ല എന്താ പറയാ, എത്രയും നമ്മുടെ എനർജി മൊത്തം പോകുന്ന പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്ക് വാക്കുകളില്ല പറയാൻ വേണ്ടിട്ട്. കടലിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പോയ ആൾക്കാർ മത്സ്യം പിടിക്കുമ്പോ ഇവര് എത്രത്രോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമുക്കൊക്കെ മത്സ്യം തരുന്നത്. ശരിക്കും എന്താ പറയാ, പിന്നെ എങ്ങനെയാ അങ്കിളിന്റെ എക്സ്പീരിയൻസ് പറയാം. എങ്ങനെയാണോ കടലിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയാം. ആ സമയങ്ങളിൽ കടൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത്രയും ദുഃഖം കടലിന് തിരമാല വലിയ തെങ്ങിൻ്റെ ഈ തെങ്ങിൻ്റെ അകലത്തിൽ അകലത്തിൽ വരും. അതായത് നമ്മൾ അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക, കുതിര ചാടുന്ന നമ്മൾ ചാടിച്ചുകൊണ്ടാണ് ഈ വെള്ളങ്ങളിൽ പോകുന്നത്. അതായത് അത്രയും പ്രയാസപ്പെട്ടിട്ടുമാണ് മത്സ്യബന്ധനം ചെയ്തിട്ട് പോലും വരാൻ. അതായത് ഈ ഭാഗങ്ങളിൽ
നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോകാനും വരാനും കഴിയും. ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ കടലിൽ നിന്ന് അതിൽ മല പോലെ വരും. നമ്മൾ അത്രയും ജീവൻ പണയം വെച്ചിട്ടാണ് ഇവിടെ അങ്ങോട്ട് ഇവിടെ ഇറങ്ങുന്നതും ഇവിടെ തലയിലേക്ക് എത്തുന്നതും. ശരിയാണ്. ഇന്ന് നമുക്കും അനുഗ്രഹം ഉണ്ടായി, കടലമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ പോകാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്താണ്, കടലമ്മ നമ്മളെ കൂടെ ഉണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ സേഫ് ആയിട്ട് എത്തി. നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോയത്. അത്രയും ടേക്ക് കെയർ ആയിട്ടുണ്ടായിരുന്നു അങ്കിളും അതേപോലെ രാജ്യവേട്ടനും, ഭയങ്കര ടേക്ക് കെയർ. കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടിട്ടും മനസ്സിലായിട്ടുണ്ടാവും. നന്നായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ അങ്കിൾ, താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ജീവിത യാത്ര എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. അപ്പൊ ആ ഒരു ജീവിത യാത്രയിലാണ് നമ്മള് ഒരു എത്തി നോട്ടം എന്ന് വേണം പറയാം നമ്മൾ പോയത്. എനിക്ക് എന്താ പറയാ, എനിക്ക് വേർഡ്സ് ഇല്ല. എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട്, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഓരോ സമയത്ത് ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ട് പോയിട്ട് ഇവർക്ക് മത്സ്യം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. ആധുനിക രീതികൾ വന്നിട്ട് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമില്ലാത്ത മത്സ്യബന്ധനം ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രയാസങ്ങൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഇപ്പൊ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഒക്കെ എന്തെങ്കിലും ഗവൺമെന്റ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ മത്സ്യബന്ധനത്തിന് ഒരു കൺട്രോൾ ഇല്ല. മത്സ്യബന്ധനം ചെയ്യുമ്പോൾ കൺട്രോൾ ഇല്ല, അതുകൊണ്ട് രാ പകലില്ല. അതായത് നമുക്ക് എന്താ പറയുക, എല്ലാത്തിനും നമ്മളിപ്പോൾ രാത്രി കാലങ്ങൾ ഉറങ്ങുന്ന മത്സ്യത്തിനായാലും അതിനായ ഒരു സമയമുണ്ട്. അതിന് സമയം കൊടുക്കാനാണ് മത്സ്യബന്ധനം ചെയ്യുന്നത്. മത്സ്യം ഈ തീരത്ത് മത്സ്യത്തിന്റെ എന്താ പറയുക, അതിന്റെ ഒന്നുമില്ലാന്ന് തന്നെ പറയുന്നത്. നമ്മൾ ഞാനൊരു 13 വയസ്സിൽ കടലിൽ പോകുന്നുണ്ട്. അന്ന് കാലത്ത് കടലിലെ മത്സ്യക്കാരി കടലിൽ നിർത്തും മത്സ്യക്കാരി. ഇൻഷുറൻസിൽ എടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് എല്ലാരും എടുക്കുന്നുണ്ട്. പിന്നെ ക്ഷേമനിധി നമുക്ക് ഇപ്പൊ ഒരു പദ്ധതി ഉണ്ട്. ഇപ്പം ഒരു 6 അടച്ചാൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി പോലെ നമ്മുടെ ഭക്ഷ്യകാലത്ത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരും. ശരിക്കും അധികം നമ്മുടെ ചാനലിൽ കാണും മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല, റിസ്ക് ആണെന്നൊക്കെ പറയുന്നത്. ഇന്നാണ് അതൊക്കെ ഇതിനിപ്പോ ഈ സമയത്ത് ഒന്നുമില്ല കാണേണ്ട. വർഷകാലം നമ്മൾ ജീവൻ പണയം വെച്ചാണ് പോകുന്നത്. വന്നാ വന്ന് അവിടെ എത്തിയിട്ട് ഈ കാണുന്ന പോലെ കടലിൽ നിന്ന് ഈ കാണുന്ന പോലെ വന്നിട്ടാണ് എന്താ പറയാ, നമ്മളെ അത്രയും പ്രയാസപ്പെട്ടിട്ട് പോയി തിരിച്ചെത്തുന്നവരെ നമ്മൾ മനസ്സിങ്ങനെ പെടുത്തും. നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നവരെ നമ്മൾ മനസ്സ് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ഫുള്ളിടെ വെള്ള തിരമാല അടിക്കും. തിരമാലന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ അടുപ്പിക്കാൻ തന്നെ പറയുന്നത് ഇത് ശാന്തതാണ്. ഇവരെ ജീവിത യാത്ര എന്ന് വേണം പറയാൻ വേണ്ടിട്ട് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം ഇന്ന് അങ്കിളും മത്സ്യം പിടിക്കാൻ പോയ സമയത്ത് കിട്ടിയതിൽ അതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീന്. ഈ മീനിന്റെ പേര് തിണ്ട എന്നാണ്. അപ്പം ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ആഹാരം. കണ്ണനില്ലേ, ഇതേ നോക്കൂ. നമ്മൾ നേരത്തെ പിടിച്ച മീൻ നമുക്കൊന്ന് ഫ്രൈ ആക്കുന്നത് കാണാം. മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ നമ്മുടെ മുമ്പിൽ എത്തി. നല്ല ചൂട് മീൻ, ഫ്രഷ് മീൻ കറി. ഇതാ പൊലിയിഞ്ചിയുണ്ട്. നമുക്ക് ഈ പൊരിച്ച മീനും ഈ മീൻ ചാറും അതുപോലെ പൊലിയിഞ്ചിയും പരിപ്പും തോ അങ്ങ് ഒരു പിടി അങ്ങ് പിടിക്കല്ലേ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. നമുക്ക് തിന്ന മീനും കൂടി ഒന്ന് പരീക്ഷിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച കിണ്ട മീൻ. പൊരിച്ച അയിലയും കൂടി നമുക്കൊന്ന്, ഫ്രഷ് പൊരിച്ച അയില. ഇല്ല
ഒക്കെ മീൻ പിടിക്കുന്നതും കൂടി കാണാൻ പറ്റി. അപ്പൊ നമ്മള് അവിടെ കല്ലുമക്കായി പറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മള് ഏകദേശം ഈ ഒരു ഐലൻഡ് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് വന്നു തന്നെ വേണം പറയാൻ വേണ്ടിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്തിട്ടൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആ വ്യൂ കിട്ടണം, തീർച്ചയായും ഇങ്ങോട്ടേക്ക് വരണം, എന്നാലേ ആ വ്യൂ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റ് തന്നെയാണ്. ഇങ്ങനെ ഒരിക്കൽ കടലിൽ പോകും, ഇതേപോലെ മീൻ പിടിക്കുന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ മാനും അങ്ങനെ തന്നെയാണ്, അവനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഒരിക്കലും തന്നെ ഇവരോട് ശരിക്കും നന്ദി തന്നെയാണ് പറയേണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഇവരെ ജീവിതം, എങ്ങനെയാണ് ഇവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റി. അവരെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ട്രാവൽ ആൻഡ് ഫ്ലേവറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തില്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാ പേജും എഫ് പി പേജും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും ഒരു പുതിയൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തും. ടിൽ ദെൻ ബൈ.